ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്തിരുന്നു. ഏത് രീതിയിലാണ്, ഏത് മാർഗത്തിലൂടെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രേഡിംഗ് നടത്തുന്നതെന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ രണ്ട് മാർഗങ്ങൾ ഉണ്ടായിരുന്നു, ഒന്ന് മാനുവൽ ട്രേഡിങ്ങും രണ്ടാമത്തത് ഏതാണ് ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിങ്ങുമാണ്. മാനുവൽ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിങ്ങിനെ കുറിച്ചാണ്. നമുക്കറിയാം ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗ് അല്ലെ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയിട്ട്, എന്താണ് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയിട്ട് ഷെയർ മാർക്കറ്റിൽ വ്യാപാരം നടത്തുന്ന രീതിയാണ് ഇത് ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോകാതെ, ബ്രോക്കറുടെ അടുത്തേക്ക് നേരിട്ട് പോകാതെ എന്ത് ചെയ്യുക, വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് ട്രേഡിംഗ് നടത്താൻ സാധിക്കുന്ന രീതിയാണ് ഈ പറയുന്ന ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിന്റെ, കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഷെയർ മാർക്കറ്റിൽ ഡീൽ ചെയ്യാൻ, ട്രാൻസാക്ഷൻ നടത്താൻ, ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മാനുവൽ ട്രേഡിംഗിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഇത് ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത്. മാനുവൽ ട്രേഡിംഗ് നമുക്കറിയാം, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആരാണ്, ബ്രോക്കറാണ്. ഒരു ബ്രോക്കറാണ് എന്ത് ചെയ്യുന്നത്, കസ്റ്റമർക്ക് വേണ്ടിയിട്ട്, ക്ലയന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ തിരിച്ചാണ്, ഇവിടെ കുറച്ചുകൂടി പവർ ആർക്ക് വരുന്നുണ്ട്, ഇവിടെ നിക്ഷേപകർ വരുന്നുണ്ട്, ഇൻവെസ്റ്റർക്ക് വരുന്നുണ്ട്. അപ്പോൾ നിക്ഷേപകർ എന്ത് ചെയ്യാം, ഓൺലൈൻ ആയിട്ടുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ട്രേഡിംഗ് നടത്താം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് നടത്തുവാൻ സാധിക്കും. അതാണ് ഓൺലൈൻ ട്രേഡിംഗ്. ഓൺലൈൻ ഇന്റർനെറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരണം. ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെയായി ബന്ധപ്പെട്ടാണ്. നമുക്ക് നോക്കാം എന്താണ് അവിടെ നടക്കുന്നത്. എ ക്ലയന്റ് പ്ലേസസ് ആൻ ഓർഡർ വിയാ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ക്ലയന്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു സെക്യൂരിറ്റിയിൽ ഒരു ഓർഡർ വെക്കുന്നു. ശ്രദ്ധിക്കുക, ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട്, ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ക്ലയന്റ് എന്ത് ചെയ്യുന്നു, ഒരു സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്, ബൈ ലോഗിങ് ഓൺ ഹിസ് ബ്രോക്കേഴ്സ് സൈറ്റ്. ഏത് മുഖാന്തരമാണ്, ഈ ക്ലയന്റിന്റെ ബ്രോക്കറുടെ സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അയാൾക്ക് ട്രേഡ് നടത്താം. ദ ബ്രോക്കർ ആക്സെപ്റ്റ് ആൻഡ് എക്സിക്യൂട്ട് ദി ഓർഡർ ആൻഡ് പ്ലേസസ് വിത്തിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറയുന്നത് എന്താണ്, ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗിൽ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റർ, ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു നിക്ഷേപകൻ എന്ത് ചെയ്യുന്നു, നിക്ഷേപകൻ എന്ത് ചെയ്യുന്നു, ഒരു ഷെയർ വാങ്ങുന്നതിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഏത് വഴിയിലൂടെയാണ്, ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട്, ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ക്ലയന്റ് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഏത് വഴിയാണ്, ബൈ ലോഗിങ് ഓൺ ഹിസ് ബ്രോക്കേഴ്സ് സൈറ്റ്. ബ്രോക്കറുടെ, അയാളുടെ ക്ലയന്റിന്റെ ബ്രോക്കറുടെ സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് അത് വഴി എന്ത് ചെയ്യുന്നു, അത് ലോഗിൻ ചെയ്തുകൊണ്ട്, ബ്രോക്കറുടെ സൈറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ഒരു ക്ലയന്റ് എന്ത് ചെയ്യുന്നു, അയാൾ ഒരു ഓർഡർ ഇന്റർനെറ്റ് സഹായത്തോടു കൂടി പ്ലേസ് ചെയ്യുന്നു. ബ്രോക്കർ ആ ഓർഡറിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. എന്നിട്ട് ബ്രോക്കർ എന്ത് ചെയ്യുന്നു, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രോക്കർ അതിന്റെ പേയ്മെന്റ് കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പേ ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലയന്റ് പ്ലേസ് ചെയ്ത ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ബ്രോക്കറാണ്. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ബ്രോക്കർ എന്ത് ചെയ്യും, ഒരു പക്ഷേ നേരിട്ട് കൊണ്ട് എന്ത് ചെയ്യും, ആ സെക്യൂരിറ്റിയുടെ പൈസ അടക്കും. ഓൺലൈനായിട്ട് എന്ത് ചെയ്യുന്നു, ബ്രോക്കർ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് കൊണ്ട് എന്ത് ചെയ്യും, ആ സെക്യൂരിറ്റിയുടെ പേയ്മെന്റ് നടത്തും. അല്ലെങ്കിൽ ഓർ ത്രൂ ക്ലയന്റ് ബാങ്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ക്ലയന്റ് ബാങ്ക്, ക്ലയന്റ് ആരാ, ഇൻവെസ്റ്റർ, ഇൻവെസ്റ്ററുടെ ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് എന്ത് ചെയ്യും, ആ സെക്യൂരിറ്റിയുടെ പണം അടക്കും. അല്ലെങ്കിൽ ബ്രോക്കർ നേരിട്ട് കൊണ്ട് എന്ത് ചെയ്യും, പണം അടക്കും. ഇങ്ങനെ എന്ത് ചെയ്യും, ഓൺലൈനായിട്ട് ട്രേഡ് നടത്തുന്നത്. ആദ്യം ബ്രോക്കർ എന്ത് ചെയ്യണം, ആദ്യം ക്ലയന്റ് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം, ബ്രോക്കറുടെ മുമ്പാകെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ബ്രോക്കറുടെ വെബ്സൈറ്റ് വഴി, ബ്രോക്കറുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഒരു ക്ലയന്റിന് ഒരു ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം സെക്യൂരിറ്റി വാങ്ങുന്നതിനുള്ള. അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും, ബ്രോക്കർ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിന്റെ പേയ്മെന്റ് ആര് നടത്തുന്നു, അതിന്റെ പേയ്മെന്റ് ഒന്നുകിൽ ബ്രോക്കർ നേരിട്ട് നടത്തും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ക്ലയന്റ് ഇൻവെസ്റ്ററുടെ ബാങ്കിൽ നിന്ന് പണം അടക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗിൽ നടക്കുന്നത്. ഇന്റർനെറ്റ്
കൂടിയിട്ടാണ് ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും കൂടി മാനുവൽ ട്രേഡിങ്ങിനെ അപേക്ഷിച്ച് കൂടുതൽ ആർക്കാണ് ഫ്രീഡം ഉള്ളത്? ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർക്കാണ്. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കൂടുതൽ ഫ്രീഡം ഉള്ളത്, സ്വാതന്ത്ര്യമുള്ളത്. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കൂടുതലായിട്ടും, അതായത് ഷെയർ തെരഞ്ഞെടുക്കുവാനും ഷെയർ ട്രേഡ് നടത്താനും ഷെയറിൽ കൊട്ടേഷൻ കൊടുക്കുവാനും ഓർഡർ പ്ലേസ് ചെയ്യുവാനും ഒക്കെ ആർക്കാണ് അധികാരമുള്ളത്? ഇവിടെ ക്ലയന്റിനാണ്, ഇൻവെസ്റ്റർക്കാണ്. നേരത്തെ അത് ആരാ ചെയ്തിരുന്നത്? അത് ബ്രോക്കർ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാം? ഓൺലൈൻ ട്രേഡിങ്ങിൽ ആർക്ക് ചെയ്യാൻ സാധിക്കും? ഇവിടെയുള്ള ക്ലയന്റിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് അത് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അത് ബ്രോക്കർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവസാന പേയ്മെന്റ് ഒന്നുകിൽ ക്ലയന്റിന് നേരിട്ട് ക്ലയന്റിന്റെ ബാങ്ക് വഴി നടത്താം, അല്ലെങ്കിൽ ബ്രോക്കർ പേയ്മെന്റ് നടത്തുകയും ചെയ്യാം എന്നതാണ്. ഇതാണ് ഓൺലൈൻ ട്രേഡിംഗ് നടത്തുന്നത്. ബ്രോക്കർ ഇവിടെയുണ്ട്, ക്ലയന്റും ഉണ്ട്, അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഉണ്ട്. പക്ഷെ ഒന്നുകൂടി ഫ്രീഡം ആർക്കുണ്ട്? ഇവിടെ ക്ലയന്റിനുണ്ട്. ക്ലയന്റിന് കാര്യങ്ങൾ നേരിട്ട് കാണാം, ഏതൊക്കെ സ്റ്റോക്കുകളാണുള്ളത്, ഏതാണ് വില കുറവ്, ഏതാണ് വില കൂടിയ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിനെ കുറിച്ച് ആരൊന്നും ചെയ്യേണ്ടതില്ല, ബ്രോക്കർ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. വെബ്സൈറ്റിൽ നോക്കിയാൽ കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കും. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗ് ആപ്പുകളുണ്ട്. ഒന്ന് ഷെയർ ഖാൻ ആപ്പ് എന്നാണ് ഒന്നാമത്. രണ്ടാമത് ഏഞ്ചൽ ബ്രോക്കിംഗ് ആപ്പ് ഉണ്ട്. കൊട്ടാക്ക് എന്ന് പറയുന്ന കിട്ടുന്ന കൊട്ടാക്ക് മഹീന്ദ്ര ബാങ്കിൽ കിട്ടുന്നുണ്ടാവും, കൊട്ടാക്ക് സ്റ്റോക്ക് ട്രേഡർ ഉണ്ടാവും. അതുപോലെ ICICI ഡയറക്റ്റ് ആപ്പ് ഉണ്ട്. അതുപോലെ ഇന്ത്യ ബുൾസ് ആപ്പ് എന്ന് പറയുന്ന ആപ്പുകളൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി ട്രേഡിംഗിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പുകളാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ, എൻഷ്യർ ബെസ്റ്റ് പ്രൈസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റർക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്തെങ്കിലും കിട്ടും. കാരണം ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു? ബ്രോക്കറുടെ വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് മാർക്കറ്റിലെ ഏതൊക്കെയാണ് സ്റ്റോക്കുകൾ ഉള്ളത്, എത്രയാണ് പ്രൈസ് ഉള്ളത്, കൊട്ടേഷൻ പ്രൈസ് എത്രയാണ്, വിഡ് പ്രൈസ് ഒക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്ത് ചെയ്യാ ഇൻവെസ്റ്റർക്ക് കിട്ടുന്നു. പിന്നെ ഓഫർ ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാൻ എളുപ്പത്തിൽ വിറ്റ് കാശാക്കാൻ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഗ്രേറ്റർ ട്രാൻസ്പെറൻസി, സുതാര്യത കൂടുതലാണ്. കാരണം നേരത്തെ ബ്രോക്കർ ആയിരുന്നു എല്ലാം ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്ക് മൊത്തത്തിൽ അനാലിസ് ചെയ്യാനും സ്റ്റോക്ക് ട്രേഡിംഗിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടാൻ സാധിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നാലാണ് ഇവിടെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആണ്, ക്ലയന്റ് ആണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആണ്, ഒന്നുകൂടി ട്രാൻസ്പെറന്റ് ആണ് ഓൺലൈൻ സംവിധാനമായതുകൊണ്ട്. പിന്നെ അതിനാണ് ബെസ്റ്റ് ഫ്രീ ട്രേഡിംഗ്, യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല. ഹലോ, ക്വിക്ക് ട്രേഡിംഗ്, പെട്ടെന്ന് എന്ത് ചെയ്യാൻ ട്രേഡിംഗ്? നമുക്ക് ഇപ്പോൾ ഒരു ഷെയർ വാങ്ങണമെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാം? വാങ്ങാം. നമുക്ക് പെട്ടെന്ന് കൊട്ടേഷൻ കൊടുക്കാം, പ്ലേസ് ചെയ്യാം, പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാം, ഒക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം? ട്രേഡിംഗ് നടക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സെറ്റിൽമെന്റ് റിസ്ക്, സെറ്റിൽമെന്റ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ട്രേഡ് നടന്ന് മിനിമം 2 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്, സെറ്റിൽമെന്റ് നടക്കുന്നത്. മാക്സിമം 14 ഡേയ്സ് വരെയുണ്ട്. ചിലപ്പോൾ അത് എത്ര വരെ പോകും? 90 ദിവസം വരെയൊക്കെ പോയേക്കാം. അപ്പോൾ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട റിസ്ക് കൂടുതലാണ് മാനുവൽ ട്രേഡിംഗിൽ. 14 ദിവസമോ 90 ദിവസം വരെയൊക്കെ ആവാം ട്രേഡ് നടന്നിട്ട്. അപ്പൊ ആ പ്രയാസങ്ങളൊന്നും ഇവിടെ ഇല്ല, പെട്ടെന്ന് തന്നെ നടക്കും. കാരണം ഇവിടെ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഫിസിക്കൽ ഫോമിലല്ല, ഓക്കെ, ഫിസിക്കൽ ഫോമിലല്ല, പേപ്പർ രൂപത്തിലല്ല, പകരം എന്താണ്, ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഡിമാറ്റ് എന്ന് പറയും, ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ് എന്നുള്ളത് ഇവിടെ ഷെയർസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് ഫോമിലായതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ആക്സസ് ഓഫ് ഇൻഫർമേഷൻ, ഇവിടെ ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ട്രേഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട്, ഷെയർസുമായി ബന്ധപ്പെട്ട്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് ഒക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിവരങ്ങളിലേക്ക് ആക്സസ് കിട്ടുന്നു, പ്രവേശനം കിട്ടുന്നു. ഓക്കെ, അത്രയുമാണ് നമുക്ക് ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗിൽ പറയാനുള്ളത്. അടുത്തേത് ട്രേഡിംഗ് പാറ്റേൺസ് ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ട്രേഡിംഗ് പാറ്റേൺ ഏതാണ്? 2 രൂപത്തിലാണുള്ളത്. ഒന്ന് സ്പോട്ട് ഡെലിവറി ട്രാൻസാക്ഷൻ ആണ് ഒന്നാമത്. അവിടെ ശ്രദ്ധിക്കുക, വിത്തിൻ ദി ഡേ അല്ലെങ്കിൽ 14 ഡേയ്സ്. ഏറ്റവും ചുരുങ്ങിയത് സ്പോട്ടിന് ആ ദിവസമോ അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിലോ ആണ് ചെയ്യേണ്ടത് സ്പോട്ട് ഡെലിവറി ട്രാൻസാക്ഷൻസ് നടത്തേണ്ടത്. പിന്നെയോ ഫോർവേഡ് ട്രാൻസാക്ഷൻ എന്നറിയപ്പെടുന്നത്, അതായത് സ്പോട്ട് ഫോർവേഡ് എന്ന് വെച്ചാൽ അങ്ങനെ 14 ദിവസത്തിൽ കൂടുതലും 90 ദിവസത്തിൽ താഴെയുമുള്ള സെറ്റിൽമെന്റ് ആണെങ്കിൽ അതാണത് ഫോർവേഡ് ട്രാൻസാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഈ ട്രേഡിംഗിന്റെ ഓൺലൈൻ ട്രേഡിംഗ് ആയാലും അതുപോലെ തന്നെ
ഓൺലൈൻ ട്രേഡിംഗ് ആയാലും അതുപോലെ തന്നെ മാനുവൽ ട്രേഡിംഗ് ആയാലും അതിന്റെ അവസാനത്തെ സ്റ്റേജ് ഏതാണ്? ട്രാൻസ്ഫർ ആൻഡ് റിട്ടേൺ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. ഷെയർ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർ സർട്ടിഫിക്കറ്റ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ഇൻവെസ്റ്റർക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തെ എൻഡ് റിസൾട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗ് എന്താണ്, അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ട്രേഡിംഗ് പാറ്റേൺസ് ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.